നമസ്കാരം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയെ ഭീകര സംഘടനയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയും അത് നിരോധിക്കുകയും ചെയ്തതിന് ശേഷം ലക്ഷക്കണക്കിന് പോപ്പുലർ ഫ്രണ്ടുകാർ എങ്ങോട്ട് പോയി എന്ന ചോദ്യം ബാക്കിയാണ്. അവരാരും അസ്തമിച്ചിട്ടില്ല, അന്തരിച്ചിട്ടില്ല, അവരാരും ജയിലിലുമല്ല. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളും ക്രിമിനൽ പ്രവൃത്തിയിൽ പങ്കെടുത്ത അണികളും മാത്രമാണ് ജയിലിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ ഇവിടെയുണ്ട്. പണ്ടത്തെ പോലെ എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ അപ്പോൾ തന്നെ സാമുദായിക വികാരം ഉണർത്തിക്കൊണ്ട് ഒരുമിച്ച് നിന്ന് പോരാടാൻ അവരെത്തുന്നില്ല എന്ന് മാത്രം. ചില വീഡിയോകളൊക്കെ നേരത്തെ പ്രചരിച്ചിരുന്നത് ഓർക്കുക. അന്വേഷണ സംഘമൊക്കെ ഒരു കേസ് അന്വേഷിക്കാൻ വരുമ്പോൾ ആയിരക്കണക്കിന് പോപ്പുലർ ഫ്രണ്ടുകാരാണ് ചുറ്റിനും കൂടുന്നത്. അവർ പരിഹസിക്കുകയും വീഡിയോ എടുക്കുകയും അതൊക്കെ BGM ഇട്ട് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ചിലയിടങ്ങൾ പൂർണ്ണമായും ഇവരുടെ നിയന്ത്രണത്തിലായിരുന്നു. മറ്റാർക്കും അവിടെ പ്രവേശിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം. അതൊക്കെ അവസാനിച്ചിരിക്കുന്നു. ഇന്ന് കേരളത്തിലെ എല്ലായിടങ്ങളും CPMന്റെ പാർട്ടി ഗ്രാമങ്ങൾ ഒഴികെ എല്ലാവർക്കും പ്രവേശിക്കാൻ കഴിയുന്ന വിധം വിശാലമായിരിക്കുന്നു. പക്ഷേ എവിടെയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ? ചിലരൊക്കെ തെറ്റിദ്ധരിക്കുന്നത് അവരൊക്കെ SDPIയിൽ ഉണ്ടെന്നാണ്. അത് തെറ്റാണ്. SDPI പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയാണെങ്കിലും SDPIയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവർ കുറച്ചുകൂടി സംയമനമുള്ളവരും സൗഹൃദമുള്ളവരും പരസ്പരം സംസാരിക്കുന്നവരുമൊക്കെയാണ്. SDPIയെ ഒരു പൊതുമുഖമാക്കി ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കിയാണ് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻപിൽ സിവിൽ പോലീസ് ഓഫീസേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ്റെ ഒരു സമരം നടന്നപ്പോൾ ഞാൻ പങ്കെടുക്കാൻ പോയിരുന്നു. ആ പരിപാടിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ, ശശി തരൂറും മാത്യു കുഴനാടനും യുവരാജ് ഗോകുലും അടക്കമുള്ളവർ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അതിൽ പങ്കെടുത്ത ഒരാൾ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയാണ്. അദ്ദേഹം SDPIയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഞങ്ങൾ തമ്മിൽ ആദ്യമായി നേരിട്ട് കാണുന്നത് അവിടെ വെച്ചാണ്. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു, അദ്ദേഹം എന്നോടും സംസാരിച്ചു. അദ്ദേഹം ഇടയ്ക്ക് വെച്ച് പോകുന്നതിന് മുൻപ് എനിക്ക് വന്ന് ഷെയ്ഖാൻഡ് ചെയ്ത് കാണണമെന്ന് പറയുകയും ചെയ്തു. ഇതാണ് SDPI എന്ന രാഷ്ട്രീയ പാർട്ടി. അതുകൊണ്ട് തന്നെ എല്ലാ പോപ്പുലർ ഫ്രണ്ടുകാരും SDPIയിലേക്ക് പോയിട്ടില്ല. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പല പാർട്ടികളിലായി നുഴഞ്ഞു കയറിയിരിക്കുന്നു. അവരൊക്കെ കൊടി മാത്രമേ മാറ്റിയിട്ടുള്ളൂ, മനസ്സും നിലപാടും മാറ്റിയിട്ടില്ല. അവരുടെ ഒരു പോളിസി ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ലൈനിൽ കൊണ്ടുപോവുക എന്നതാണ്. ഏറ്റവും കൂടുതലായി അവർ നുഴഞ്ഞു കയറിയിരിക്കുന്നത് കോൺഗ്രസിലും CPMലുമാണ്. CPMനെ ഏതാണ്ട് ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. CPMനെ പോപ്പുലർ ഫ്രണ്ട് സ്വാധീനത്തിൽ നിന്നും മറികടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പോലും ഇവർ പോരാട്ടത്തിൻ്റെ പേര് പറഞ്ഞ് വർഗീയതയും ഭീകരവാദവും കലർത്തുന്നത്. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടപ്പോൾ പെട്ടെന്നുണ്ടായ പ്രതിഭാസമല്ല CPMലേക്കുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവേശനം. പോപ്പുലർ ഫ്രണ്ട് തുടങ്ങുമ്പോൾ തന്നെ ഒരു വിഭാഗം പ്രവർത്തകരെ അവർ മറ്റു പാർട്ടികളിലേക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസിലേക്കും CPMലേക്കും കടത്തിവിട്ടിരുന്നു. അങ്ങനെ CPMന്റെയും കോൺഗ്രസിൻ്റെയും അജണ്ടയെ, പോളിസിയെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിയുന്നു. CPMനെ ഈ പോപ്പുലർ ഫ്രണ്ട് അജണ്ടയ്ക്കപ്പുറത്തേക്ക് കടക്കാനേ കഴിയില്ല. ഈ നാട്ടിൽ പോപ്പുലർ ഫ്രണ്ട് ഇതുപോലെ ശക്തി പ്രാപിച്ചതും അനേകം പേരുടെ ജീവൻ എടുക്കുന്നതിന് കാരണമായതുമൊക്കെ ഈ CPMന്റെ ബലമായിരുന്നു. എന്തായാലും കേന്ദ്ര സർക്കാർ ശക്തമായ നിലപാടെടുക്കുന്നു, പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടുന്നു. പക്ഷേ എന്നിട്ടും CPMന്റെ പോപ്പുലർ ഫ്രണ്ട് സ്വാധീനം അങ്ങനെ തന്നെ തുടർന്നു. അതുകൊണ്ടാണ് അഭിമന്യു എന്ന SFAക്കാരനെ 2018 കൊന്നു തള്ളിയിട്ടും പ്രതികളെ വേണ്ടതുപോലെ വിചാരണ ചെയ്ത് ശിക്ഷിക്കാൻ ഈ സർക്കാരിന് കഴിയാത്തത്. ഈ അഭിമന്യു ഒരു സാധാരണക്കാരനായ ഒരു തോട്ടം തൊഴിലാളിയുടെ മകനാണ്. വളരെ കഷ്ടപ്പെട്ട് പൂവർ ഹോമിലൊക്കെ പഠിച്ച് വളർന്നവനാണ്. അവന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവനാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ്, അല്ലാതെ പിണറായിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനല്ല. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ വിപ്ലവം വരും എന്ന് കരുതിയ ഒരു മണ്ടനായിരുന്നു. അതിന് കൊടുക്കേണ്ടി വന്നത് തൻ്റെ ജീവനാണ്. അഭിമന്യുവിനെ കൊന്നു തള്ളി അതിനീചമായി. എന്തുകൊണ്ടാണ് അഭിമന്യുവിനെ കൊന്നതെന്നറിയാമോ? വർഗീയത തൊലയട്ടെ എന്ന് എഴുതിയതുകൊണ്ട്. അതായത് SFAക്കാർ ബുക്ക് ചെയ്ത ഒരു ചുവരിൽ ക്യാമ്പസ് ഫ്രണ്ടുകാർ, അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ ക്യാമ്പസ് ഫ്രണ്ട് ചുവരെഴുത്ത് നടത്തി. അതിന് മുകളിൽ വർഗീയത തൊലയട്ടെ എന്ന് എഴുതി വെച്ചു അഭിമന്യു. അതുകൊണ്ടാണ് ഒറ്റക്കുത്തിന് അഭിമന്യുവിനെ അവർ തീർത്തത്. ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മറ്റൊരു രൂപമായിരുന്നു. പുറത്തുനിന്നും ആളുകൾ എത്തിയായിരുന്നു ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തത്. മുഖ്യപ്രതിയെ പിടിക്കാൻ എത്ര കാലമെടുത്തു? സ്ഥലത്തില്ല എന്ന് പറഞ്ഞ് പോലീസ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. അങ്ങനെ നിരന്തരമായി അലസതയുണ്ടായി. അവർ കരുതി പാവപ്പെട്ടവനായതുകൊണ്ട് എന്തെങ്കിലും നക്കാപ്പിച്ചു കൊടുത്ത് തീർക്കാമെന്ന്. അഭിമന്യുവിൻ്റെ പേരിൽ അവർ ബക്കറ്റ് പിരിവ് നടത്തി, ഒരു കൊച്ചു വീടും വെച്ചു കൊടുത്തു, കുറച്ച് കാശും കൊടുത്തു,
ബാക്കി പാർട്ടിക്കാർ കീശയിലിട്ടു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് അവർ നിശബ്ദരാകുമെന്ന് കരുതി അവർ വേണ്ടത്ര ഗൗരവം കൊടുത്തില്ല. 2018 നടന്ന കൊലപാതകം 6 വർഷം പിന്നിട്ടിട്ടും ഒരിടത്തും എത്തിയില്ല. അതിനുശേഷം നടന്ന പല കുറ്റകൃത്യങ്ങളുടെയും വിചാരണ പൂർത്തിയായി പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടും അഭിമന്യുവിൻ്റെ വിചാരണ നീണ്ടുപോവുകയാണ്. ഒടുവിൽ ഈ 18-ാം തീയതി വിചാരണ തുടങ്ങാനിരിക്കുമ്പോൾ കേൾക്കുന്നു സുപ്രധാനമായ 11 രേഖകൾ കോടതിയിൽ നിന്നും കാണാതെ പോയിരിക്കുന്നു. ആലോചിച്ചു നോക്കൂ, എല്ലാ രേഖകളും ഉണ്ടെങ്കിൽ പോലും പ്രതികളെ ശിക്ഷിക്കുക അത്ര എളുപ്പമുള്ള കാര്യമില്ല. കാരണം നമ്മുടെ നിയമവ്യവസ്ഥ പ്രതികൾക്ക് അനുകൂലമാണ്. ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുതേ എന്ന പോളിസിയിൽ രൂപം കൊടുത്തത് കൊണ്ട് തന്നെ ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ സംശയമില്ലാതെ തെളിയിക്കണം. വെറും സാഹചര്യ തെളിവുകൾ മാത്രം പോരാ. അതുകൊണ്ടാണ് വണ്ടിപ്പെരിയാറിൽ ഒരു 6 വയസ്സുള്ള പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കിയെന്ന് പോലീസിനും സർക്കാരിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം ഉറപ്പായിട്ടും അർജുൻ എന്ന സഖാവ് രക്ഷപ്പെട്ടത്. കാരണം പോലീസ് അന്വേഷണത്തിൽ വേണ്ട സഹായം ചെയ്തു കൊടുത്തു, എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ അവസരം കൊടുത്തു, എടുക്കേണ്ട തെളിവുകൾ എടുത്തില്ല. ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കട്ടിലിൽ കിടന്നിരുന്ന തുണി പോലും പോലീസ് എടുത്തുകൊണ്ട് പോയില്ല. പ്രതി രക്ഷപ്പെട്ടു പോയി കഥകു തുറന്നു എന്ന് പറയുന്നു. അതുപോലെ ബലാത്സംഗത്തിനിരയായി എന്ന് തെളിയിക്കേണ്ട സെമൻ എടുത്ത് പരിശോധിച്ചില്ല. ആ കേസ് തെളിയിക്കേണ്ട ഒന്നും തന്നെ എടുത്തില്ല. അതുകൊണ്ട് തന്നെ തെളിവുകളില്ലാത്തത് കൊണ്ട് അവനെ വെറുതെ വിട്ടു. എത്ര നീചമായ ഒരു പ്രവൃത്തിയാണെന്ന് ഓർക്കണം. ഒരു സർക്കാരും ഒരു പോലീസും ഈ നാടിനോട് കാട്ടുന്ന ഏറ്റവും വലിയ വൃത്തികേടായി മാറി അത്. എന്നിട്ടോ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ ഈ വൃത്തികെട്ടവനെ വിളിച്ച് ഇന്റർവ്യൂ കൊടുത്തു. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം. അപ്പോൾ പിന്നെ 11 തെളിവുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം കൊലപാതകത്തിലെ മറ്റ് തെളിവുകൾ അടക്കം കോടതിയിൽ കൊടുക്കപ്പെട്ട 11 തെളിവുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം ആലോചിക്കണം, ഇതെന്നാണ് നഷ്ടപ്പെട്ടത്? 2022 മുമ്പ് നഷ്ടപ്പെട്ടു എന്നതാണ് വാസ്തവം. കാരണം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുൻപ് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ട് അംഗങ്ങൾ പ്രതികളായിരിക്കുന്ന മുഴുവൻ കേസിൻ്റെയും വിശദാംശങ്ങൾ അതാത് കോടതികളിൽ പോയി എടുത്തിരുന്നു. അങ്ങനെ കേന്ദ്ര അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർ എറണാകുളം കോടതിയിലെത്തി അഭിമന്യു വധക്കേസിന്റെ വിശദാംശങ്ങൾ തേടിയപ്പോൾ രേഖകളില്ല എന്ന് തിരിച്ചറിഞ്ഞു. ഇത് 2022 സംഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വിശദാംശങ്ങൾ കിട്ടിയില്ല. എന്നിട്ടും അന്വേഷണം നടത്തുകയോ പരാതി കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല. കഴിഞ്ഞ മാസം ഡിസംബറിലാണ് കോടതിയുടെ ശിരസ്താർ ഇങ്ങനെ രേഖകൾ നഷ്ടപ്പെട്ടു എന്ന് പരാതി കോടതി അറിയിക്കുന്നത്. ഒരുപക്ഷെ പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജ് ആദ്യമായിട്ടായിരിക്കും ഇവരും അറിയുന്നത്. എന്തുകൊണ്ട് ഈ അവധാനതയുണ്ടായി? ഇപ്പോൾ ഹൈക്കോടതി പറയുന്നു ഈ രേഖകളെല്ലാം പുനഃസൃഷ്ടിക്കാൻ അനുമതി കൊടുത്തുന്നത്. പക്ഷെ പുനഃസൃഷ്ടിച്ച രേഖകൾ എങ്ങനെയാണ് യഥാർത്ഥ രേഖകളാവുന്നത്? ഒറിജിനൽ രേഖകളില്ല. പുനഃസൃഷ്ടിച്ച രേഖകൾ വെച്ച് എങ്ങനെ ശിക്ഷിക്കാൻ കഴിയും? അങ്ങനെ അഥവാ ശിക്ഷിച്ചാലും ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒക്കെ പോയി പുഷ്പം പോലെ ഊരിപ്പോരാൻ കഴിയും. അതായത് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ ഇപ്പോഴും നമ്മുടെ പോലീസ് സംവിധാനത്തിലുണ്ട് എന്നതിന് തെളിവായി മാറുന്നു. ഒരുപക്ഷെ കോടതി അറിഞ്ഞു കാണണമെന്നില്ല. ഇത് മറ്റേതെങ്കിലും രേഖകളെടുക്കാൻ അനുമതി കിട്ടിയപ്പോൾ കൊണ്ടുപോയതാവാം. ഇങ്ങനെ സംഭവിക്കാനുള്ള സ്വാധീനം ഇവർക്ക് എങ്ങനെയുണ്ടായി? അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും, രഞ്ജിത് ശ്രീനിവാസന്റെ വധക്കേസിൽ എന്നിട്ടൊന്നും ഉണ്ടായില്ലല്ലോ, വേഗതയിൽ വിചാരണ പൂർത്തിയാക്കി വധശിക്ഷ വിധിച്ചല്ലോ എന്ന്. രഞ്ജിത് ശ്രീനിവാസന്റെ ജീവൻ എടുത്തവർക്ക് പണി കൊടുക്കണമെന്ന് ആ കുടുംബത്തിനും BJP എന്ന പാർട്ടിക്കും ആഗ്രഹമുണ്ടായിരുന്നു. ഇവിടെ CPMന് ആഗ്രഹമില്ല. ഏതോ ഒരു തോട്ടം തൊഴിലാളിയുടെ മകൻ കൊല്ലപ്പെട്ടു, ഞങ്ങൾ ബക്കറ്റ് പിരിവ് നടത്തി, അവരെ ആശ്വസിപ്പിച്ചു, ബാക്കി ഞങ്ങൾ എടുത്തു, ഇനിയിപ്പോൾ എന്തിനാണ് അതിന് പുറകെ പോകുന്നത് എന്ന മനോഭാവം CPMനുണ്ട്. അതുകൊണ്ടാണ് രഞ്ജിത് ശ്രീനിവാസൻ കൊലക്കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടതും ഇവിടെ ഈ കേസ് ഇങ്ങനെ വലിഞ്ഞു നീളുന്നതും. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വാധീനത്തിൽ നിന്നും കരകയറാൻ CPMന് കഴിയില്ല എന്നതിന് തെളിവായി മാറുന്നു ഇത്. വേറൊരു കാര്യം കൂടി ഈ കൂട്ടത്തിൽ പറയേണ്ടതുണ്ട്. പൂഞ്ഞാറിൽ സംഭവിച്ച വളരെ ദാരുണമായ സംഭവം, അത് വെള്ളപൂശി ചിത്രീകരിക്കപ്പെട്ടിരുന്നു. പിന്നീട് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും അതിലുണ്ടേ എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ അവിടെ പ്രചരണം നടന്നു. ഈരാറ്റുപേട്ടയുടെ പ്രത്യേക സാഹചര്യം നമ്മൾ കണക്കിലാക്കേണ്ടതുണ്ട്. ഈരാറ്റുപേട്ടയിൽ ഭീകര സ്വാധീനമുണ്ട് എന്ന് കോട്ടയം SP കാർത്തിക റിപ്പോർട്ട് കൊടുത്തതിന്റെ പേരിലുണ്ടായ കലാപം ഓർക്കേണ്ടതുണ്ട്. അവിടെ SDPയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ വരെ നടന്നു. ഒടുവിൽ ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് തിരുത്തി. ഇപ്പോൾ പൂഞ്ഞാർ സംഭവം ഇങ്ങനെ വെള്ളപൂശി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിനെ അവിടെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് ഇത് മാറി. അവിടെയുള്ളവർക്കൊക്കെ അറിയാം എന്താണ് സംഭവിച്ചതെന്ന്. അത് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാവുമെന്ന് കേരള കോൺഗ്രസ് മനസ്സിലാക്കി. ഒടുവിൽ പിണറായി വിജയനെ പൊട്ടിത്തെറിക്കേണ്ടി വന്നു, തുറന്നു പറയേണ്ടി വന്നു ഈ സ്വാധീനത്തെക്കുറിച്ച്. പിണറായി അങ്ങനെ ഹീറോയായി. അവിടെയുണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകൾക്കുണ്ടായിരുന്ന അസ്വസ്ഥത മാറിക്കിട്ടി. പക്ഷെ പിണറായിക്കെതിരെ കൊല വിളിച്ചുകൊണ്ട് ഈരാറ്റുപേട്ടയിൽ പ്രകടനം നടക്കുകയാണ് 2 ദിവസമായി. ഇതാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത്. ആ സ്വാധീനത്തെ മറികടക്കുക അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് അഭിമന്യുവിനെ കൊന്നവരെ
രക്ഷപ്പെടാൻ ഈ പാർട്ടി അനുവദിക്കുന്നത്.